നികുതി കുടിശ്ശിക അടയ്ക്കാത്തതിനാൽ ഇൻഡിഗോ എയർലൈൻസിന്റെ ബസ് കോഴിക്കോട്ട് കസ്റ്റഡിയിലെടുത്തു എന്നുള്ളതാണ്. മോട്ടോർ വാഹന വകുപ്പാണ് രാമനാട്ടുകരയിൽ നിന്ന് ബസ് കസ്റ്റഡിയിലെടുത്തത്. വിമാനത്താവളത്തിൽ യാത്രക്കാർക്ക് സഞ്ചരിക്കാൻ ഉപയോഗിച്ചിരുന്ന ബസ്സാണ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. ബിജി തോമസ് വിശദാംശങ്ങളുമായി ചേരുകയാണ്. ബിജി, ഈ കസ്റ്റഡിയിൽ എടുത്ത സാഹചര്യം, പശ്ചാത്തലമൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. എന്തുകൊണ്ട് ഈ നടപടി എടുത്തു എന്നതാണ് വിശദീകരണം. അനുപ ഫറൂഖ് ചുങ്കത്തെ ഒരു വർക്ക്ഷോപ്പിൽ നിന്നാണ് ഈ ബസ് മോട്ടോർ വാഹന വകുപ്പ് അല്പം മുമ്പ് കസ്റ്റഡിയിലെടുത്തത്. വിമാനത്താവളത്തിൽ യാത്രക്കാർക്ക് സഞ്ചരിക്കാനുള്ള ബസ്സാണിത്. ഇത് അറ്റകുറ്റപ്പണി നടത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഫറൂഖിലേക്ക് കൊണ്ടുവന്നത്. ഇവിടെ വെച്ച് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. ആർടിഒയുടെ നിർദ്ദേശപ്രകാരം ഫറൂഖ് ജോയിന്റ് ആർടിഒയുടെ നേതൃത്വത്തിലുള്ളവരാണ് വന്ന ബസ് കസ്റ്റഡിയിലെടുത്തത്. അതിന് പ്രധാനമായും കാരണം പറയുന്നത്, 6 മാസമായി ഈ ബസ്സിന് നികുതി അടച്ചിട്ട് നികുതി കുടിശ്ശിക ഇനത്തിൽ ഏതാണ്ട് 32,500 രൂപ അടയ്ക്കാനുണ്ട്. അതോടൊപ്പം ഏതാണ്ട് 7,500 രൂപയോളം പിഴയുണ്ട് ഇത്രയും ദിവസം വൈകിയതിന്റെ. അങ്ങനെ ഏതാണ്ട് 40,000 രൂപ അടയ്ക്കാനുണ്ട്. ഈ 40,000 രൂപ അടച്ചതിന് ശേഷം മാത്രമേ ഈ ബസ് വിട്ടുകൊടുക്കുകയുള്ളൂ എന്നാണ് ഇപ്പോൾ മോട്ടോർ വാഹന വകുപ്പ് അതിന്റെ കമ്പനി അധികൃതരെ അറിയിച്ചിട്ടുള്ളത്. അനൂപ, യെസ്, വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ്. നികുതി കുടിശ്ശിക അടയ്ക്കാത്തതിനാൽ ഇൻഡിഗോ എയർലൈൻസിന്റെ ബസ് കോഴിക്കോട് കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നു എന്നുള്ളത്. ബിജി, ഇതുമായി ബന്ധപ്പെട്ട് കമ്പനിയോ ഇൻഡിഗോ കമ്പനിയോ അല്ലെങ്കിൽ അവരുടെ അധികൃതരുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും വിശദീകരണമോ മറ്റോ ഉണ്ടായിട്ടുണ്ടോ? പ്രത്യേകിച്ച് സർക്കാരുമായി ഇ പി ജയരാജന്റെ വിഷയമൊക്കെ നമുക്കറിയാം. സർക്കാർ പ്രതികാര നടപടിയിലേക്ക് കടക്കുന്നു എന്നൊക്കെയുള്ള ആരോപണങ്ങൾ പ്രതിപക്ഷം തന്നെ ഉയർത്തുന്നു. അതുമായി ചേർത്ത് വായിക്കാവുന്ന ഒരു സംഭവമാണല്ലോ. അത്തരത്തിൽ എന്തെങ്കിലും വിശദീകരണം കമ്പനിയുടെ ഭാഗത്തുനിന്നുണ്ടോ? അനൂപ, കമ്പനിയുടെ ഭാഗത്തുനിന്നോ മോട്ടോർ കമ്പനിയുടെ ഭാഗത്തുനിന്നുള്ള വിശദീകരണം ഇതുവരെയും വന്നിട്ടില്ല. മോട്ടോർ വാഹന വകുപ്പിന്റെ ഭാഗത്തുനിന്നുള്ള വിശദീകരണം അവർ അങ്ങനെയല്ല പറയുന്നത്, ഇതുമായി ബന്ധപ്പെട്ടല്ല എന്നുള്ളതാണ് പറയുന്നത്. കാരണം 6 മാസമായി കുടിശ്ശിക അടയ്ക്കാതെ ബസ്സാണിത്. അത് എയർപോർട്ടിലായതുകൊണ്ട് ഇതുവരെ കസ്റ്റഡിയിലെടുക്കാൻ കഴിഞ്ഞിരുന്നില്ല എന്നുള്ളൊരു ന്യായീകരണമാണ് പറയുന്നത്. ഇന്ന് അറ്റകുറ്റപ്പണിയുടെ ഭാഗമായിട്ട് ഇവിടേക്ക് കൊണ്ടുവന്നപ്പോഴാണ് ഇത് കസ്റ്റഡിയിലെടുത്തത്. ഇപ്പോഴുള്ള രാഷ്ട്രീയ സംഭവവികാസങ്ങൾക്കൊന്നും ഇതുമായി ബന്ധമില്ല എന്നുള്ള തരത്തിലുള്ള ന്യായീകരണമാണ് അവർ നിരത്തുന്നത്. എങ്കിൽ പോലും നമുക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായ സംഭവങ്ങളുടെയൊക്കെ ഒരു തുടർച്ചയായിട്ടുള്ള ഒരു നടപടിക്രമമായി വേണം ഇതിനെ നമ്മൾ വിലയിരുത്താൻ. എന്തായാലും കമ്പനിയുടെ ഭാഗത്തുനിന്നുള്ള ഒരു വിശദീകരണം ഇതുവരെയും വന്നിട്ടില്ല. അനൂപ്.